ഓരോ ദിവസങ്ങളിലും നമ്മൾ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ, പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അതിലൊത്തിരി പുതിയ പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഒരു മനുഷ്യൻ്റെ ജീവശ്വാസമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒരാത്മീകനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാർത്ഥനയില്ല എങ്കിൽ അവന് ഓക്സിജൻ കിട്ടുന്നില്ല, അവന് ശ്വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് പ്രാർത്ഥന നമുക്കൊരു ജീവശ്വാസം. നമ്മൾ കൃത്യമായിട്ട് എന്താ ബ്ലഡ് സർക്കുലേഷൻ നടക്കാനും ശുദ്ധീകരണം നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥന നല്ലത്. അതുപോലെ പ്രാർത്ഥന നമ്മുടെ ആത്മീക ജീവിതത്തിലൊരു ശുദ്ധീകരണം നടക്കുവാനും കൃത്യമായിട്ടുള്ള അതിനകത്ത് ഗ്രോത്ത് ഉണ്ടാകുവാനും ഒക്കെ തീർച്ചയായും പ്രാർത്ഥന സഹായമായി തീരും. നമ്മൾ ഭൗതികത്തിൽ വളരുന്നത് പോലെ ആത്മീകത്വത്തിലും വളരാൻ എല്ലാവരും ആഗ്രഹിക്കണം.